പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണേ. കാരണം ഇപ്പോൾ രാവിലെ കുർബാന കഴിഞ്ഞു വ്യാഴാഴ്ചയിൽ. ഇനി നമുക്ക് ഇന്ന് 9:30 തുടങ്ങി 2:30 വരെ നമ്മുടെ വൺ ഡേ ശുശ്രൂഷകൾ, 4:30 തുടങ്ങി നമ്മുടെ താമസിച്ചുള്ള ധ്യാനത്തിൻ്റെ ശുശ്രൂഷകൾ ഞായറാഴ്ച വരെയാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് അച്ഛന് വേണ്ടി ശക്തമായിട്ട് ഇന്ന ദിനത്തിൽ നിങ്ങൾ ജപമാലയും കരുണക്കൊന്തയും. അപ്പോൾ ശരിക്കും എനിക്ക് ഒരു ഭയങ്കര സ്നേഹമുള്ളത് സഹോദരങ്ങളെ, ഈ കൂട്ടായ്മയിൽ പലരും അച്ഛനെ കണ്ടിട്ട് പോലും, ഞാൻ റെഗുലറായിട്ട് ഒരു കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചതാണ്, റെഗുലറായിട്ട് ഞാൻ അച്ഛനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല അച്ഛൻ, പക്ഷേ ഞാൻ റെഗുലറായിട്ട് അച്ഛൻ്റെ ശുശ്രൂഷകൾ കാണാറുണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കാൻ പറയണ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രതികൂലത്തിലും ഓരോ സ്ഥലത്ത് ഇങ്ങനെ അച്ഛന്മാരും അല്ലെങ്കിൽ ചിലപ്പോൾ മെത്രമാരൊക്കെ ആയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഇടയിലും അച്ഛൻ ഇങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അച്ഛൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛൻ ധൈര്യമായിട്ട് ശുശ്രൂഷയായിട്ട് മുന്നോട്ട് പോകാനൊക്കെ പറഞ്ഞ്. എനിക്ക് ശരിക്കും ഭയങ്കരമായ ഒരു ആത്മബലം ശരിക്കും നിങ്ങളുടെ നല്ല വാക്കുകൾ, നിങ്ങളുടെ നല്ല മനസ്സിനൊക്കെ യേശുവിൻ്റെ നാമത്തിൽ. ചിലപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ ശരി അച്ഛ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ ഈശോയുടെ നാമത്തിൽ അച്ഛൻ നന്ദി പറയുകയാണ് കേട്ടോ. ഇതൊരു കൂട്ടുവേലയാണ് സഹോദരങ്ങളെ. ഇത് എന്തിനാ അച്ഛൻ ചെയ്യുന്നത്? എന്തിനാ? അതായത് നമ്മുടെ ദൗത്യമാണ് ശരിക്കും ഈശോയെ കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ എന്നെ പുരോഹിതനായിട്ട് കർത്താവ് അഭിഷേകം ചെയ്ത് ഇതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്തില്ലെങ്കിൽ എൻ്റെ അസ്തിത്വ ദുഃഖം എന്ന് പറയും. അതായത് ഞാൻ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അത് ചെയ്തില്ലെങ്കിൽ ഞാൻ വേറെ എന്ത് ചെയ്തിട്ടും, ഞാൻ അമേരിക്കൻ പ്രസിഡൻ്റ് അത് പറഞ്ഞാൽ എനിക്ക് സംതൃപ്തി കിട്ടില്ല. കാരണം എന്നെ ദൈവം നിയോഗിച്ചിട്ടുള്ളത് ഈ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി അച്ഛനെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നതിനെ ഓർത്ത് ഈശോയുടെ നാമത്തിൽ നന്ദി പറയുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാനങ്ങൾ ഒരു അഭിഷേക വചനമാണ്. Ephesians 1:4 Ephesians ഗ്രന്ഥത്തിലെ 1:4 തിരുവചനമാണ്. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയിട്ട്? രണ്ട് കാര്യങ്ങളാണ്. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധര്, നിഷ്കളങ്കര്. സ്നേഹത്തിൽ പരിശുദ്ധർ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ സഹോദരങ്ങളെ കുതികാൽ വിട്ടലും ഒരു ഭാഗത്ത് ചിരിച്ച് മറുഭാഗത്ത് കഴുത്തിറക്കുന്നൊക്കെ ഒരു നയല്ലേ. ശരിക്കും രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, സ്നേഹത്തിൽ പരിശുദ്ധരാകാൻ, നിഷ്കളങ്കരാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ സർപ്പത്തെപ്പോലെ വിവേകികളാവണം, വിവേകം വേണ്ടെന്നല്ല, ഭയങ്കര ഷൂടായിരിക്കണം നമ്മൾ. അതേസമയം തന്നെ പ്രാവിനെപ്പോലെ നിഷ്കളങ്കരായി, അത് മറ്റൊരു രീതിയിലാണ് സ്നേഹയിലൂടെ വെളിപ്പെടുകയാണ്. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കും. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഇതൊരു തെരഞ്ഞെടുപ്പാണ്, ഇത് തെരഞ്ഞെടുപ്പാണെന്ന് ആര് മനസ്സിലാക്കുന്നു സഹോദരങ്ങളെ? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അഭിഷേകം നിറയാൻ, ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം കിട്ടണം നമുക്ക്. അതിനുവേണ്ടി നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. സെൻറ്റ് മേരീസ് ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഈശ്വരങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും ഇന്നേക്കും.